ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന നിർദ്ദേശങ്ങൾക്ക് തത്വത്തിൽ അംഗീകാരം. മാറ്റങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകൾ സമർപ്പിച്ച കരട് നിർദ്ദേശങ്ങൾക്ക് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേർന്ന യോഗം അംഗീകാരം നൽകി. പരീക്ഷാ രീതികളിലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ മാറ്റം വരും. നടപടികൾ ഘട്ടങ്ങളായി ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കും. പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ ഈ മാസം അവസാനം, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ അടുത്ത മാസം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. പരീക്ഷകൾ ക്രെഡിറ്റുകൾക്ക് അനുസരിച്ച് സർവകലാശാല പരീക്ഷകൾ, പഠന നിർവഹണം, വിദ്യാർത്ഥി പോർട്ടൽ തുടങ്ങിയവയൊക്കെ ഏകീകരിച്ചുള്ള പ്രവർത്തന സംവിധാനം ഒരുക്കും. ഇതോടെ പരീക്ഷകൾ, ഫലം, സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയവ വേഗത്തിലാകും. ഇന്റേണൽ അസസ്മെന്റും പരീക്ഷകളുടെ മാർക്കും അനുപാതം വർദ്ധിപ്പിക്കും. ഓരോ കോഴ്സിൻ്റെയും ആദ്യ രണ്ട് സെമസ്റ്ററുകളുടെയും പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും കോളേജുകളുടെ ചുമതലയാകും. എല്ലാ പരീക്ഷകളും ക്രെഡിറ്റുകൾക്ക് അനുസരിച്ചായിരിക്കും. വിലയിരുത്തലിന് നിലവിൽ പരീക്ഷ, അസൈൻമെന്റ്, സെമിനാറുകൾ മാത്രമാണ് കണക്കിലെടുക്കുന്നത്. അത് മാറി ഓരോ പേപ്പറിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുള്ള ഇന്റേണൽ അസസ്മെന്റ് വരും. പരീക്ഷയ്ക്ക് കൂളിംഗ് സമയം അനുവദിക്കും. മോഡറേഷൻ, ഗ്രേസ് മാർക്ക് എന്നിവയുടെ രീതികൾ മാറും. പരീക്ഷയ്ക്കും പ്രവേശനത്തിനും അധിക മാർക്ക് കിട്ടുന്ന സംവിധാനം ഇല്ലാതാകും. പുനർമൂല്യനിർണയ നടപടികൾ ഓൺലൈനാക്കും. കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ചർച്ചകൾക്ക് ശേഷം മാത്രമാകും. ഇനി സേവനാവകാശ നിയമം നടപ്പാക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനാവകാശ നിയമം നടപ്പാക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിനും സമയം നിശ്ചയിച്ചാകും പ്രവർത്തനം. ഭരണ സംവിധാനം ലളിതമാക്കാൻ നടപടിയുണ്ടാകും. പരീക്ഷകൾ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാൻ നിലവിൽ സെനറ്റ് ചേരുന്നുണ്ടാവും. ഈ അധികാരം സിൻഡിക്കേറ്റിനെ കൈമാറാൻ നടപടിയുണ്ടാകും. എന്നാൽ വേഗത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സർവകലാശാല നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് കമ്മീഷന്റെ കരട് റിപ്പോർട്ട് കൂടി ലഭ്യമായ ശേഷം കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.